അബുദബി രാജ്യാന്തര പ്രതിരോധ പ്രദർശനത്തിന് സമാപനം അബുദബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ നടന്ന മേളയിൽ രണ്ടായിരം കോടി ഗൃഹത്തിൻ്റെ കരാറുകളിലാണ് ഒപ്പുവെച്ചത് പ്രതിരോധ രംഗത്തെ ഏറ്റവും പുതിയ ആശയങ്ങളും കണ്ടെത്തലുകളും മേളയിൽ അവതരിപ്പിക്കപ്പെട്ടു അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ അഞ്ച് ദിവസങ്ങളിലായിട്ടാണ് രാജ്യാന്തര പ്രതിരോധ പ്രദർശനം അരങ്ങേറിയത് കോടിക്കണക്കിന് ദൃഢത്തിന്റെ കരാറുകളിലാണ് യു എ സൈന്യം വിവിധ കമ്പനികളുമായി ഒപ്പുവച്ചത് ദേശീയ അന്തർദേശീയ കമ്പനികൾ നൂതന കണ്ടെത്തലുകളുമായി പ്രദർശനത്തിൽ നിറഞ്ഞു നിന്നു ഉടമ്പടികളിൽ അറുപത്തിയഞ്ച് ശതമാനവും അന്താരാഷ്ട്ര കമ്പനികളുമായും ആണെങ്കിലും യുഎയുടെ പ്രതിരോധ രംഗത്തിന്റെയും പ്രതിരോധ നിർമ്മാണ മേഖലയുടെയും ശക്തി പ്രകടനം കൂടിയായി ഇത്തവണത്തെ പ്രദർശനം പ്രദർശനത്തിൽ പുത്തൻ ഉപകരണങ്ങൾ ആളില്ലാ വിമാനങ്ങൾ ചെറുവിമാനങ്ങൾ തുടങ്ങി റോബോട്ടുകൾ യുദ്ധവിമാനങ്ങൾ വരെയുള്ള ഉപകരണങ്ങൾ ഇത്തവണ പ്രദർശിപ്പിക്കപ്പെട്ടു സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് ജോർദാൻ ജർമ്മനി ബ്രിട്ടൻ റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ വലിയ ഉടമ്പടികളിലാണ് ഇത്തവണ ഒപ്പുവെച്ചത് റഷ്യൻ നാവികസേനയുടെ പടക്കപ്പലുകളും ചെറിയ വിമാനങ്ങളും പ്രദർശനത്തിന് കൂടുതൽ ശക്തി പകർന്നു പ്രദർശനത്തിന്റെ ഭാഗമായി ഒപ്പുവെച്ച കരാറുകളെല്ലാം യു ഇ സായുധ സേനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതായിരിക്കുമെന്ന് ഔദ്യോഗിക വക്താവ് ജനറൽ മുഹമ്മദ് അൽ ഹസാനെ പറഞ്ഞു യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അബുദുബി കിരീടാവകാശിയും യു എ സായുധസേന ഉപ സർവ്വസൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവർ പ്രദർശനത്തിനെത്തിയ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു മേഖലയിലെ സമാധാന അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുള്ള യോജിച്ചുള്ള ശ്രമങ്ങൾക്കും ചർച്ചകൾക്കും അന്താരാഷ്ട്ര പ്രതിരോധ പ്രദർശനം വേദിയായെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം എൻ ടി വി യു എ വേൾഡ്